എല്ലാ ദിവസവും അവരുടെ നിർദ്ദേശങ്ങൾ കിട്ടുമായിരുന്നു, എനിക്ക് പിന്നെ ധൈര്യം തരുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. എന്തായാലും ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അച്ചീവ്മെന്റ് മാത്രമല്ല എനിക്ക് സന്തോഷത്തിന് കാരണമായിട്ടുള്ളത്. സാർ നേരത്തെ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെ മക്കളെ എല്ലാവരെയും ഇതിൽ രക്ഷിക്കാൻ ആർ സി എമ്മിൽ കൂടി രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, ആ കൂട്ടത്തിൽ ഒരുപാട് ആളുകളെ, നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രിയങ്കരനായ എം ഡി പറയുന്നത് പോലെ, ദൈവാധീനം ഉള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരവസരം. ആർ സി എം പല ആളുകളുടെയും കൈകളിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ വളരെ കുറവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാണ് ദൈവാധീനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ദൈവാധീനം എനിക്ക് ധാരാളമായി കിട്ടിയിരിക്കുന്നു. അതാണ് എൻ്റെ വിശ്വാസം. വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ ആർ സി എം ചെയ്യുന്ന സമയത്ത്, പക്ഷേ ആ പ്രയാസങ്ങളൊന്നും പ്രയാസമായിട്ട് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു രീതി വെച്ച് പറയുമ്പോഴാണ് പറഞ്ഞത്, നേരത്തെ നല്ല പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, ഇന്ന് ഒരു പ്രയാസമില്ല. ആർ സി എം ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ഒരു പ്രയാസമില്ല. എന്ത് വേണം, വേണ്ടതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് വിടുമ്പോൾ അവന് വേണ്ടതെല്ലാം ഇവിടെ കരുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലെ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം ഡി. തന്നുകൊണ്ടേ ഇരിക്കുക വേണ്ടതെല്ലാം. അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള പണി മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോ എത്ര വലിയ ഒരു സ്വർഗലോകത്താണ് നമ്മളുള്ളത് എന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറെ ആളുകളെങ്കിലും അതെല്ലാം മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്ത്, പ്രത്യേകിച്ചും കേരളത്തില്, സൗത്ത് ഇന്ത്യയില്, അതിന് പിന്നെ പ്രത്യേകിച്ചും കേരളത്തില് വലിയ വലിയ അച്ചീവ്മെന്റുകളിലേക്ക് വരുന്നു. ബിസിനസ് വലിയ എന്താ പറയാ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഇതിന്റെ കൂടെ പങ്കാളികളാവുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ആർ സി എം എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, ഓടിക്കൊണ്ടേയിരിക്കുക. ഇതിന്റെ കൂടെ നമ്മൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഓരോരുത്തരും രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു തർക്കമില്ല. അതിൻ്റെ ഒരു ഒരു ശരിയായ ഒരു തെളിവാണല്ലോ ഞാൻ. എന്തായാലും നമ്മുടെ നാട്ടിൽ കുറെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് പല ആളുകളുടെയും കൈകളിലേക്ക് ആരെങ്കിലുമൊക്കെ, ഞാനോ മൂർത്തി സാറോ അല്ലെങ്കിൽ ഗോപകുമാർ സാറോ അല്ലെങ്കിൽ വിനുവോ പിന്നെ സുഭാഷ് സാറോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആളുകൾ വെച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു എന്താ പറയുക സമ്മാനം, അത് ചില ആളുകൾക്കൊന്നും പിന്നെ ഇപ്പോഴും ദഹിച്ചിട്ടില്ല. അത് സ്വീകരിച്ച ആളുകൾ അവരെ അനുഭവിക്കുന്ന ഒരു ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം എന്താണ് എന്താ പറയാ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ എന്നൊക്കെ പറയും പോലെ ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. വെറുതെ ഇട്ട് തട്ടി ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഇതിനോട് ഒന്ന് ഒന്ന് ഇതിന്റെ നേരെ ഒന്ന് കണ്ണു തുറക്കാൻ തയ്യാറായാൽ ഇന്ന് അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾ മുഴുവനും മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഈ ഒരു സംവിധാനം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ നേരെ കണ്ണു തുറക്കാൻ തയ്യാറല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി, കുറെ ആളുകൾക്കറിയാം ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു,
പണി ചെയ്തും ചെയ്യിച്ചും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയം. അന്നത്തെ എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും ഒരു സൈറ്റിൽ ജോലി ചെയ്യും, വൈകുന്നേരം വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ടൗണിലേക്ക് വരും. എല്ലാ പണിക്കാരും ചെയ്യുന്നതാണത്. ആ അപ്പൊ രണ്ട് ഒന്നെങ്കിൽ മട്ടന്നൂർ അല്ലെങ്കിൽ ഇരിട്ടി തില്ലങ്കേരി അല്ലെങ്കിൽ ഉളിയിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൗണിൽ വരും പണിയൊക്കെ കഴിഞ്ഞാല്. അങ്ങനെ ഒരു 7-8 മണി വരെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ലാസ്റ്റ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറി അങ്ങനെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ ഇങ്ങോട്ടൊക്കെ മേടിച്ചുകൊണ്ട് വരും. രാവിലെ വീണ്ടും പോവും. പിറ്റേ ദിവസം അത് തന്നെ ചെയ്യാം, അതിന്റെ അടുത്ത ദിവസം അത് തന്നെ ചെയ്യാം. അപ്പോ എനിക്കിപ്പോ വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്, ഞാനിപ്പോ ഈ അടുത്ത ദിവസം, നമുക്കിപ്പോ ഈ വൈകുന്നേരങ്ങളിലൊന്നും ഈ പറയുന്ന ടൗണിലൊന്നും പോകാൻ ഇപ്പോ പിന്നെ സമയം കിട്ടാറില്ല. പക്ഷേ ഈ അടുത്ത 1-2 ദിവസം എനിക്ക് ഈ പറയുന്ന സിറ്റികളിലൊക്കെ വൈകുന്നേരം പോവാൻ പിന്നെ ഇട വന്നു. അപ്പൊ ഞാൻ കണ്ടൊരു കാഴ്ച, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് ഈ 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത അതുപോലെ ചെയ്ത എന്റെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ടായിരുന്നു. ഇത് തന്നെയാണ് എന്താ പറയാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, വൈകുന്നേരം ടൗണിൽ വരുന്നു, കുറെ നേരം കറങ്ങി തിരിയുന്നു, വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ടുപോകുന്നു. അതേ പണി ഇന്നും ചെയ്യുന്നു എന്റെ കൂടെ അന്നുള്ള ആളുകൾ. അതാണ് ഞാൻ കണ്ടത്. അന്ന് എന്താണോ ചെയ്തത് ഒരു മാറ്റവും, പക്ഷെ വലിയൊരു മാറ്റം ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല്, അന്ന് കണ്ട പ്രസരിപ്പൊന്നും അവരുടെ മുഖത്തില്ലായിരുന്നു. പല ആളുകളും അവശരാണ്, നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് അന്ന് ചെയ്ത ജോലികൾ ചെയ്യുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഞാനോ, ഞാനാകെ മാറി, ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി. ആളുകൾ എന്നെ ശ്രദ്ധിക്കുക, ഞാൻ അവരെ ശ്രദ്ധിക്കുന്ന പോലെ, അവരെ മറ്റാരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, അവരെ ഞാനാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഞാൻ അന്ന് കണ്ടതിനേക്കാൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടതിനേക്കാൾ ഒരു വ്യത്യാസം ഈ മുഖത്തുള്ള ഈ ക്ഷീണവും പിന്നെ അവശതയും മാത്രമേ ഉള്ളൂ. വ്യത്യാസം വേറെ ഒരു വ്യത്യാസമില്ല, അന്ന് ചെയ്തതുപോലെ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. എന്നെ അവർ നോക്കാണുന്നത് പിന്നെ അങ്ങനെയല്ല, എന്റെ മുഖത്ത് അതുപോലെയുള്ള അവശതയില്ല. അന്നത്തെ വേഷവിധാനങ്ങളല്ല എനിക്കുള്ളത്, അന്ന് ഒരു സൈക്കിള് പോലും എനിക്കുണ്ടായിരുന്നില്ല. ഇന്ന് ചിലപ്പോൾ ഞാൻ 2-വീലർ എടുത്തിട്ട് പോകും, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ ഇത് കണ്ടിട്ടെങ്കിലും ചോദിക്കണ്ടേ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ പലർക്കും മനസ്സില്ല. ഞാൻ അന്ന് മുതൽ എനിക്ക് എൻ്റെ കൂടെയുള്ള ആളുകൾ, ഞാൻ പിന്നെ വിജയന്റെ കയ്യിൽ ഒരു ഇതുപോലൊരു ഓഫർ കിട്ടിയിട്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ആരും പറയില്ല. ആ കാര്യത്തിൽ എനിക്ക് ധൈര്യ, കാരണം ഞാൻ പറയാത്തവരാരുമില്ല, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള എന്റെ, ഞാൻ RCM ഏറ്റെടുത്തതിന് ശേഷം എന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ടുള്ള മുഴുവനും ആളുകളോട് ഞാൻ RCM പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ സ്വീകരിച്ചു, കുറെ ഏറ്റവും അടുത്ത ഇടപഴകിയ ആളുകളാണ് സ്വീകരിക്കാത്തത്. അതാ പ്രയാസം, ഏറ്റവും അടുത്ത ഇടപഴകിയ ആളുകൾ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത് ഇപ്പൊ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ 2 മിനിയാന്ന് പോലും ഈ പറയുന്ന രീതിയിൽ അന്ന് എന്റെ കൂടെ ജോലി ചെയ്ത ഒരു ആളെ കാണുകയുണ്ടായി, കണ്ട് സംസാരിച്ചു. അപ്പൊ ഞാനൊരു പിന്നെ നേരത്തെ മുതൽ പറയാറുണ്ട്, പക്ഷെ ഒരു 2 കൊല്ലം മുമ്പ് എന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്റെ വീട്ടിൽ കുറച്ച് പണിക്ക് വന്ന സമയത്ത് ഞാൻ ഒരു ശല്യക്കാരനായി മാറിയതിന്റെ പേരിൽ പിന്നെ എൻട്രി വെച്ചു. എൻട്രി വെച്ച് പിന്നെ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ മിനിങ്ങാന്ന് ടൗണിൽ വെച്ച് കണ്ടപ്പോ സംസാരിക്കാനിടയായി. അപ്പൊ ഞാൻ എന്റെ കൂടെ എൻട്രി വെച്ചതിന് ശേഷം അയാള് വീണ്ടും വയസ്സനായിരിക്കുന്നു. 2 കൊല്ലം കൊണ്ട് നേരത്തെ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. അപ്പോ 2 കൊല്ലം മുമ്പ് ഞാൻ ഇയാളോട് RCM ചെയ്യുന്നതിന്റെ മഹത്വത്തെ പറ്റിയും എല്ലാം പറഞ്ഞപ്പോ ഞാൻ പിന്നെ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, പേര് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല, മധു എന്നാണ് പേര്, അടുത്ത പ്രദേശത്തുള്ള ആള് തന്നെയാണ് മധു. അപ്പൊ ഈ കല്ല് ചെത്താനും അങ്ങനെയുള്ള പണിക്കൊക്കെ പോകുന്ന ആളാ, നീ എത്ര കാലം ഈ ജോലി ചെയ്യും, ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു എന്നോട് പറഞ്ഞത്, ഞാനത് മിനിങ്ങാന്ന് ഞാൻ അയാളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാനത് മറക്കില്ല, അയാൾ മറന്നെങ്കിലും നീ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ? ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മറക്കില്ല,
എന്താ പറഞ്ഞത്? വിജയേട്ട എനിക്ക് പണിയുണ്ടായാൽ മതി. അന്ന് എന്നോട് പറഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് എനിക്ക് പണിയുണ്ടായാൽ മതി, എന്റെ ജീവിതത്തിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. മിനിങ്ങാന്ന് ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര കൊല്ലം ഈ പണിയുണ്ടാവും? പണി ഞാൻ മുമ്പ് കരിങ്കല്ലൊക്കെ പൊട്ടിച്ചാണെന്ന ആളാ. കരിങ്കല്ല് പൊട്ടിക്കുന്ന പണിയൊക്കെ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഇനിയും കിട്ടാനുണ്ട്, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ ചോദിച്ചു, രണ്ടു കൊല്ലവും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? നിനക്ക് ചെയ്യാൻ പറ്റുമോ? പണിയും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെയാണ് ആളുകള് വേണ്ടാത്ത കാര്യങ്ങളെ ചിന്തിക്കുള്ളൂ, വേണ്ടതൊന്നും ചിന്തിക്കില്ല, ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്. എന്നും ഈ 16 ആണെന്നാ പല ആളുകളുടെയും വിചാരം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എനിക്ക് പണി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം. എന്നും എനിക്ക് 16 ആണ് എന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ള നമുക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ പറയുന്നു, ഈ RCM എന്ന ഈ മഹാപ്രസ്ഥാനം എന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള ഒരു രവിയേട്ടനാ. ഒന്നുമില്ല, തവടനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഒരു ദിവസം പോലും അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു തവടണ്ണയുടെ രൂപത്തിൽ, രവിയേട്ടന്റെ രൂപത്തിൽ തവടണ്ണയുടെ പേരും പറഞ്ഞ് അദ്ദേഹം എന്റെ മുമ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് പറയാൻ പറ്റും. അത്തരം ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. രണ്ട് കുട്ടികളാണ്, പല ആളുകൾക്കും അറിയാം. മൂത്ത ഇന്ന് പിന്നെ RCM എമറാൾഡ് വിനോദ്, രണ്ടാമത്തെ ആള് എറണാകുളത്താണ് താമസം, പ്ലാറ്റിനം അച്ചീവർ വിദുശേഖർ. അവരെല്ലാം ഇതുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ ജോലി ചെയ്തും ചെയ്യിപ്പിച്ചൊക്കെ നടന്ന സമയത്ത് പല ആളുകൾക്കും അറിയാം, ഇപ്പോഴും പല മീറ്റിങ്ങുകളിലും ചില ലീഡേഴ്സൊക്കെ പറയാറുണ്ട്, എന്നെ മുമ്പ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു വേഷവിധാനം, എൻ്റെ ഒരു രീതി, ഒരു മുണ്ടും ഒരു ഷർട്ടും കക്ഷത്തൊരു ബാഗും. എൻ്റെ ഒരു എന്നെ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം എൻ്റെ അന്നത്തെ ചിത്രം പലരുടെയും മനസ്സിൽ നിന്നുണ്ടാവും. ഈ ബാഗിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ശനിയാഴ്ച ഉച്ച മുതല് ഞായറാഴ്ച ഉച്ച വരെ കുറച്ചധികം പണം ഉണ്ടാവും. കാരണം ശനിയാഴ്ച ഉച്ച മുതല് ഓരോ വീടുകളിൽ ചെന്ന് പിരിക്കും പണിയെടുത്ത പൈസയെ. അത് ഞായറാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ പണിക്കാർക്ക് കൊടുത്ത് തീരും. പിന്നെ ആ ബാഗിലുണ്ടാവുക രണ്ട് പാക്കറ്റ് സിസറും ഒരു തീപ്പെട്ടിയ, ഒരു നോട്ട്ബുക്കും പെന്നും ഉണ്ടാവും. കാരണം ഈ കൊടുക്കുന്നതിന്റെയും വാങ്ങുന്നതിൻ്റെ ഒക്കെ കണക്കെഴുതി വെക്കുന്നുണ്ടോ. ഇതാണ് ആ ബാഗില് സാധാരണ ഉണ്ടാവാറുള്ളത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആവശ്യത്തിനുള്ള ഒന്നും അതിലുണ്ടാവില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സിസറി ഞാൻ സംഘടിപ്പിച്ചു വെക്കുന്നുണ്ടോ. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിത രീതി. ഞാൻ ചോദിക്കട്ടെ, അതേ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോ എന്തായിരിക്കും? അന്ന് കുട്ടികൾക്ക്, എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അവരന്ന് ആഗ്രഹിച്ചതൊന്നും വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് അവരുടെ മക്കൾക്ക് ആഗ്രഹമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നു. RCM എന്നെ കൊണ്ടുപോയത് എങ്ങോട്ടാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താണ് ഇതിന് മാത്രം എനിക്ക് യോഗ്യത? പല ആളുകളും പറയാറുണ്ട്, എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലോ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയുന്നു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവനെ മോശമാക്കി കാണിക്കുന്നത് അവനവൻ തന്നെ, വേറെ ആരുമല്ല. ഇതാണ് ചെറുപ്പം മുതലേ ശീലിക്കുന്നത്. എപ്പോഴും ഞാന് നമ്മൾ സാധാരണ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുള്ളതാണ്, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അച്ഛനമ്മമാര് മുറ്റത്തിറങ്ങാൻ സമ്മതിക്കില്ല, പറമ്പിൽ പോകാൻ സമ്മതിക്കില്ല, ചെരുപ്പിടാതെ നടക്കാൻ സമ്മതിക്കില്ല, വെയില് മഴ മഞ്ഞൊന്നും കൊള്ളാൻ സമ്മതിക്കില്ല. ഒരു എന്തോ ഒരു ഒരു സാധനം കൊണ്ട് നടക്കും പോലെയാണ് മക്കളെ കൊണ്ട് നടക്കുക. ചെയ്യേണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ കാണുന്നത്, TV പരസ്യം കാണുന്നത്, അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു കൊടുക്കും. കുറച്ച് വളർന്നു കഴിയുമ്പോൾ പിന്നെ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിന്നൊന്നിനും കൊള്ളു.
നിന്നെ ഒന്നിനും കൊള്ളൂല, നീയെ അങ്ങേ വീട്ടിലെ കൊച്ചിനെ നോക്ക്, അവൻ മിടുക്കനാണ്. ഇങ്ങനെ പറഞ്ഞ് 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 തളർത്തിക്കളെ. ആ കുറച്ച് കഴിയുമ്പോ ഈ കുട്ടി കുറച്ചും കൂടെ വലുതാവുമ്പോ സ്വയം പറയാൻ തുടങ്ങും, എന്നെ ഒന്നിനും കൊള്ളൂല. കാരണം എന്നോട് പറയാറുണ്ട്, എന്നോട് ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ആളുകൾ എന്നോട് മുഖത്ത് നോക്കി പറയാറുണ്ട്, വിജയട്ടാ നിങ്ങളെ പോലൊന്നും നമുക്കാവില്ല. അതെ, 10, 25, 30 വയസ്സായ ചെറുപ്പക്കാരാ പറയാ, നിങ്ങളെ പോലെ നമുക്കാവില്ല, എന്താ പറയേണ്ടത്. അവസാനം ഇത് എനിക്ക് ഒന്നിനും പിന്നെ പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് നേരത്തെ ഈ പഠിപ്പിച്ച അച്ഛനോടും അമ്മോടും പറയും, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല. നമ്മളിപ്പോ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള് വളർന്നു വരുമ്പോ പിന്നെ ഇത് ശരിയാണല്ലോ, അച്ഛനും അമ്മയും അവസാനം ആകുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളില്ല ഉണ്ടാവില്ലേ. ഇതാണ് നമ്മുടെ ഒരു രീതി. വെറുതെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവനവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവനവന്റെ കഴിവില് പിന്നെ വിശ്വാസം ഇല്ലാതെ അങ്ങനെ അങ്ങ് മുന്നോട്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഒരു മഹാസംവിധാനമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് അറിയുന്ന ആളുകൾ അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ട്, ഒരു തർക്കവുമില്ല. സാറ് നേരത്തെ നമ്മുടെ ഡയമണ്ട് ക്ലബിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ടല്ലോ നമ്മുടെ പിന്നെ കമ്പനി, നമ്മുടെ പ്രിയപ്പെട്ട എം ഡി. 2015 ഓഗസ്റ്റ് മാസത്തിലാണ് ഡയമണ്ട് ക്ലബ് എന്ന് പറയുന്ന ഒരു ഒരു രീതി കമ്പനി കൊണ്ടുവരുന്നത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഡയമണ്ട് ക്ലബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഡയമണ്ട് ക്ലബ്, 3-4 ക്ലബ്, ഡയമണ്ട് ക്ലബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്, പിന്നെ സ്റ്റാർ ഡയമണ്ട് ക്ലബ്, അതുപോലെ തന്നെ ക്രൗൺ ക്ലബ് എല്ലാം ഉണ്ട്. ഇതേതെങ്കിലും ഒക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. പക്ഷെ അതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അറിയാത്തതെന്ന് പറഞ്ഞാൽ അറിയാൻ ശ്രമിക്കാത്തത്. സ്റ്റാർ ഡയമണ്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഗോവയിലൊക്കെ ടൂറിന് പോയി ഞാൻ, ഈ RCM വന്നത് കൊണ്ട് മാത്രം പല പ്രാവശ്യം ബോംബെയിലും ഡൽഹിയിലും രാജസ്ഥാനിലും പല പ്രാവശ്യം പോയി. എന്റെ ഭാര്യയും കൂട്ടിയിട്ട് പല പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. ഇപ്പതാ തായ്ലൻഡ് അച്ചീവ് ചെയ്തിരിക്കുക. തായ്ലൻഡ് അച്ചീവ് ചെയ്ത് ഇപ്പൊ മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് അച്ചീവ് ചെയ്തിരുന്നു. അപ്പൊ ഇതിന്ന് ഓരോ പിന്നെ സംഭവങ്ങൾ കഴിയും തോറും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയിലുള്ള വിശ്വാസം ഇങ്ങനെ എന്താ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് കമ്പനിക്ക് ഒരു ചെറിയ ഒരു പിന്നെ വിഷമം വന്ന സമയത്ത് കുറച്ച് നാൾ നമുക്ക് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്ന സമയത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോ ഈ കമ്പനി ആദ്യം ചെയ്തത്, നമ്മുടെ MD ആദ്യം ചെയ്തത് നേരത്തെ കൊടുക്കാനുള്ള പിന്നെ പൈസ കൊടുക്കാനുള്ള ആളുകളുടെ എല്ലാം പൈസ കൊടുക്കുക, അതാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഡക്ഷനും മറ്റുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊന്നും അതൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് അച്ചീവ് ചെയ്തു, ഞാനും ഉണ്ടായിരുന്നു എൻ്റെ പിന്നെ ഫാമിലി ആയിട്ട് അച്ചീവ് ചെയ്ത് പോകേണ്ട സമയമായപ്പോഴത്തേക്കാണ് കൊറോണ പിടിമുറുക്കി, പിന്നെ നമുക്ക് ടൂറും യാത്രകളൊക്കെ പിന്നെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാനൊന്നും വിചാരിച്ചിട്ടില്ല ഈ പോവാൻ സാധിക്കാതെ വന്നപ്പോ അതിന് എന്തെങ്കിലും, അത് മറന്നു കിടക്കുന്ന സമയത്താണ് നമുക്കെല്ലാം മെസ്സേജ് വരുന്നത്. ഏതായാലും തായ്ലൻഡിലേക്കുള്ള യാത്ര ഇപ്പൊ നടക്കില്ല. തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത ആളുകൾക്ക് രണ്ട് ഓപ്ഷൻ തന്നു. നിങ്ങൾക്ക് പിന്നെ തനുഷ്കിന്റെ സ്വർണം വാങ്ങാനുള്ള വൗച്ചർ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ടൂറ് പോവാം, എന്താ വേണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ പറഞ്ഞു. കേരളത്തിൽ അച്ചീവ് ചെയ്ത ലീഡേഴ്സ് എല്ലാം അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മെസ്സേജുകൾ പാസ് ചെയ്തു. എന്നിട്ട് തീരുമാനിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം, സൗകര്യമുള്ളപ്പോ നമുക്ക് ടൂറ് സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും അതിന് യോജിച്ചു. കാര്യങ്ങൾ കമ്പനി അറിയിച്ചു. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ എല്ലാ അക്കൗണ്ടിലേക്ക് അതിനുള്ള കാശ് 70,000 രൂപ വീതം അയച്ചു. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സാധാരണ മറ്റുള്ള കമ്പനികളാണെങ്കിൽ എന്ത് ചെയ്യും? അത് നടക്കില്ല, പിന്നൊന്നും അതിനെപ്പറ്റി പറയാനില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വീണ്ടും അച്ചീവ് ചെയ്തിരിക്കുന്നു കുടുംബസമേതം തായ്ലൻഡിലേക്ക് പോവാൻ യോഗ്യത നേടിയിരിക്കുന്നു. ഇത്തവണ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് തോന്നുന്നു.
അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് എനിക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്കോ കിട്ടുന്ന സൗഭാഗ്യം മാത്രമല്ല, ആർക്കും വേണമെങ്കിലും ഇത്തരം എന്താ പറയാ ചാൻസുകളെല്ലാം അവസരങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതിലുള്ളത്. ഇതിൽ വേറെ ആരും ഒരു വേർതിരിവുമില്ലല്ലോ. ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്നത് ആണാണോ പെണ്ണാണോ, അത് 65 വയസ്സുകാരനാണോ 18 വയസ്സുകാരനാണോ, കൈയുണ്ടോ കാലുണ്ടോ, ഇങ്ങനെയൊന്നും നോട്ടൊന്നുമില്ല. നമുക്ക് ഇൻസെന്റീവ് വരാനും നമുക്ക് ഓഫറുകൾ തരാനും ഓഫറുകൾ സ്വീകരിക്കാനും കമ്പനി വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഴുവനും ആളുകൾക്ക് ഇത്തരം അവസരങ്ങളുണ്ട്. മറ്റുള്ള ഒരു കമ്പനി, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരു നെറ്റ്വർക്കിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അതിന് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ ആദ്യം അവസാനമായിട്ട് പിന്നെ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ആർ സി. എനിക്കത് മതി. ഇത് പറയുമ്പോ എൻ്റെ അടുത്ത് പല ആളുകളും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ വേറെ ഒന്നിലും പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൂടുതലും ആളുകൾ നെറ്റ്വർക്കുമായിട്ട് സമീപിച്ചത് ഞാൻ ആർ സി എം ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര മോശക്കാരനല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് മറ്റുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനു മുമ്പൊന്നും അങ്ങനെ എന്നെ പിന്നെ ശല്യം ചെയ്തിട്ടില്ല. ആർ സി എമ്മിൽ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് മനസ്സിലായപ്പോഴാണ് പല ആളുകളും എന്നെ സമീപിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പിന്നെ തിരക്കേടില്ലാത്ത ഒരാളാണെന്ന്. അപ്പോ എന്നോട് വന്നിട്ട് ഒരാള് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഒരു തവണ ഒന്നോ രണ്ടോ തവണ പിന്നെ മീറ്റിംഗിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നോട് ഒരു എൻട്രി അവരുടെ പിന്നെ ആ പ്രസ്ഥാനത്തിൽ ഒരു എൻട്രി വെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ന്യായമായ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, എനിക്കത് മതി എന്ന് പറഞ്ഞു. എന്നോട് 3 ചോദ്യം അയാൾ ചോദിച്ചു, 3 ചോദ്യത്തിനും മറുപടി കൊടുത്തു. ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ സമയമെടുത്തു 3 ചോദ്യവും 3 ഉത്തരത്തിന്. ആദ്യം പറഞ്ഞത് അവരുടെ കൂടെ ഒരു എൻട്രി വെക്കാൻ അവരുടെ, ഞാൻ ഉടനെ മറുപടി കൊടുത്തു, എനിക്ക് വേണ്ടത് ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഒരെണ്ണം ചെയ്യുകയാണ്, എനിക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അടുത്ത ചോദ്യം അയാൾ ചോദിക്കാൻ ഏതാണ്ട് 1 മണിക്കൂറോളം താമസിച്ചു. ചുറ്റിപ്പറ്റി നിന്ന് ഒരു കടയുടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പിന്നെ അവിടെ വന്നിട്ടാണ് ഇതെല്ലാം എന്നോട് സംസാരിക്കുന്നത്. 2. സാറേ ആർ സി എമ്മിൽ ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കാം, സാർ എന്റെ കൂടെ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. 2. ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം മാറ്റ കച്ചവടത്തിനുള്ള ഒരു കച്ചവടമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് മതി, അത് കൊടുത്തിട്ട് ഞാൻ വേറൊന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞു 3 ചോദ്യം അയാൾ ചോദിക്കുമ്പോൾ, 3 ചോദ്യം വേറൊന്നല്ല, സാറേ ആർ സി എമ്മില് ഇല്ലാത്ത കുറെ സാധനം നമ്മുടെ അടുത്തുണ്ട്, സാറിന് അത് മേടിച്ച് ഉപയോഗിക്കാമല്ലോ ഒരു എൻട്രി വെച്ചാൽ. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ എനിക്ക് അതിന് പെട്ടെന്ന് നേരത്തെ പറഞ്ഞേക്കാളും പെട്ടെന്ന് പിന്നെ വേഗം ഞാൻ മറുപടി വന്നു, ഞാൻ വേറൊന്നല്ല പറഞ്ഞത്, എനിക്ക് വേണ്ടതെല്ലാം ആർ സി എമ്മിലുണ്ട്, പിന്നെ ഇതിന് ആർ സി എമ്മിൽ ഇല്ലാത്തത് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. ആ മനുഷ്യനെ അന്ന് കണ്ടതാ, പിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇവിടെ പല ആളുകളും മറ്റേ പല ആളുകളുടെ കൂടെ എന്താ കുടുങ്ങി പോവാന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാള് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു വരുമ്പോ അയാളോട് തീർത്ത് പറയാൻ ആരും തയ്യാറാവില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി കേട്ടോ, ആ ഞാൻ നോക്കട്ടെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് പിന്നെ വിടില്ല. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളെ ഞാൻ ഇന്ന് വരെ പിന്നെ കാണാത്തത്? അയാൾക്ക് ആ ഒരു ഒറ്റ ദിവസം 3 ചോദ്യം കൊണ്ട് അയാൾക്ക് മനസ്സിലായി ഇവന്റെ അടുത്ത് പോയിട്ട് ഇനി കാര്യമൊന്നുമില്ല എന്ന് അയാൾ തീരുമാനിച്ചു, അതുകൊണ്ടാണ് പിന്നെ എന്റെ അടുത്തേക്ക് വരാത്തത്. അതുപോലെ പറയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ സാധിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിയണം, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു പിന്നെ എന്താ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇതുപോലെ പലതും വരുമ്പോൾ നമുക്ക് അവരോട് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു.
പല ആളുകളും എനിക്കറിയാവുന്ന പല ആളുകളും ആർ സി എന്നിൽ നിന്ന് സാമാന്യം തരക്കേടില്ലാത്ത വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ അക്കരെ പച്ച കണ്ടു പോവാന്ന് പറയുന്നില്ലേ, അങ്ങനെ പോയ പല ആളുകളും ഉണ്ട്. എന്താണ് അവരുടെയൊക്കെ ഗതി? പിന്നെ അവർക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പിന്നെ മനസ്സ് വരില്ല. കാരണം നമ്മളെ ധിക്കരിച്ചുകൊണ്ടല്ലേ പോയത്, കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ പോയത്. അപ്പൊ അതിനുള്ള ഇടയൊന്നും വരാതെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ അക്ഷയപാത്രം, നമ്മുടെ സുജിസാറ് പിന്നെ പല കഥകളും പറയുന്ന കൂട്ടത്തിൽ ഒരു ഭിക്ഷക്കാരന്റെ കഥ പറയാറുണ്ട്. എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, എവിടെയാണ് കയറി കിടന്ന് ഉറങ്ങുന്നത് എന്നൊന്ന് നോക്കാൻ തയ്യാറാവണം. വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം തള്ളി നീക്കി നമ്മളൊന്ന് ഈ ഭൂമിയിൽ ഈ ഭൂഗോളം ഉള്ള കാലം വരെ അടിച്ചു പൊളിക്കാൻ വന്നവരൊന്നുമല്ല. നമുക്കൊക്കെ ചെറിയ സമയമുള്ളൂ. മൂർത്തി സാറൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പിന്നെ ജീവിതം, ബാക്കിയുള്ള സമയം മണിക്കൂറുകളായിട്ട് കണക്ക് കൂട്ടി നിങ്ങൾ ഇതുവരെ ഉള്ള മണിക്കൂറുകളിൽ എന്ത് സമ്പാദിച്ചു, ഇനി അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തെല്ലാം സമ്പാദിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടായിരുന്നു, ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്, ഇങ്ങനത്തെ ഇതെല്ലാം കൃത്യമായ കണക്കുകളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എവിടെയാണ് നമുക്ക് വേറെ എന്താണ് മാർഗം? എവിടെയെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, ഉണ്ടോ? ഇന്ന് ഈ ഒരു ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ചു എന്നാ പറയാ. ജോലി ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി അത്തരത്തിലേക്ക് മാറിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തുടങ്ങിയത്. എന്താ പറയാ, ഒരു പേരിനൊരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് എന്നല്ലാതെ അതിലൊന്നും ഒരിക്കലും ഒന്നും ഉണ്ടാവാറില്ല. ഇന്ന് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് മുഴുവനും പണം എടുത്താലും തീരാറില്ല, ബാക്കി ഉണ്ടാവുകയാണ്. അതൊരു വലിയ കാര്യം തന്നെ. മൂർത്തി സാറ് പിന്നെ ഒരിക്കൽ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പണം എടുത്തിട്ട് തീരണ്ട, എടുത്ത് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കല്ലേ. അല്ലാത്ത രീതിയിൽ നമ്മൾ എത്ര സമ്പാദിച്ചു വെച്ചാലും അതിൽ നിന്ന് എടുക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കും. ഇത് തീരുന്ന സമ്പാദ്യമല്ല. കൃത്യമായും ആർ സി എമ്മിനെ മനസ്സിലാക്കി, നമ്മളൊക്കെ ഇനി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, എന്നാലും നമ്മൾ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും അതിനെ മനസ്സിലാക്കാൻ വേറൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ മുമ്പത്തെ അവസ്ഥ ഒന്നുമല്ല. ഞാനൊക്കെ ആർ സി എമ്മിൽ വന്ന സമയത്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ പോണായിരുന്നു. അന്ന് വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു, എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ കഥയൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് എത്ര ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ചെലവുമില്ല. ഇതിന്റെ മുമ്പിൽ ഇരിക്കണം എന്നില്ല, വെറുതെ കേട്ടാൽ പോരെ. അതിന് പോലും ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു സങ്കടമുള്ള കാര്യമാണ്. ലീഡേഴ്സ് ആണെങ്കിൽ നിരന്തരം പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. ആകെ ചെയ്യേണ്ടത് ഈ ഫോണൊന്ന് തുറന്നു വെച്ചിട്ട് ഇതൊന്ന് കേൾക്കുക, കാണാൻ സൗകര്യമുള്ള സമയത്ത് കാണുക. അത്യാവശ്യം അവനവന്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ വരുന്ന ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. ആർ സി എമ്മിൽ രക്ഷപ്പെട്ട ആളുകളെ ഒന്ന് നോക്കിക്കാണുക. അങ്ങനെ നോക്കുകയാണെങ്കിലാണ് ഞാൻ രക്ഷപ്പെട്ട എന്നെയൊക്കെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നില്ല. കാരണം അത്തരത്തിൽ ഉള്ള ഒരാളാണല്ലോ ഞാൻ ഈ രീതിയിലേക്ക് ഉയർന്നു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണം മാത്രമല്ല സന്തോഷം. ഇന്ന് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? ആർ സി എമ്മിലുള്ളവരല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരം, സമ്പത്തുള്ളവന് ആരോഗ്യം ഉണ്ടാവില്ല, ആരോഗ്യമുള്ളവന് സമ്പത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ല. ആർ സി എമ്മിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പിന്നെ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങി ആരോരും അറിയാതെ ഒരു ദിവസം ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകേണ്ട ആളാ. ഇന്ന് നോക്കൂ നിങ്ങൾ, എന്നെ അറിയുന്ന എത്ര പേരുണ്ട്, എന്താണ് എനിക്ക് അതിന് യോഗ്യത,
യോഗ്യത വേറൊന്നുമല്ല, എന്റെ പേരിന്റെ കൂടെ മൂന്ന് അക്ഷരവും കൂടെ ചേർന്നു, ആർ സി എം, വിജയകുമാർ ആർ സി എം അല്ലേ. അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന പല ആളുകളും ഇന്നിപ്പോ പിന്നെ നമ്മള് പല പരിപാടികളിലൊക്കെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി മോഹൻലാല് അതുപോലുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകള് സെലിബ്രിറ്റികളൊക്കെ വരുന്ന സമയത്ത് അവരുടെ കൂടെ പിന്നെ നിന്നിട്ട് സെൽഫി എടുക്കാൻ ഭയങ്കര തിരക്കാ. മൂർത്തി സാറൊക്കെ വരുമ്പോൾ മൂർത്തി സാറിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ഭയങ്കര തിരക്കാ. ഗോപകുമാർ സാർ വരുമ്പോൾ, അതുപോലെയുള്ള ലീഡേഴ്സ് വരുമ്പോൾ, ഇപ്പൊ ചില സ്ഥലത്ത് പോകുമ്പോ എനിക്കുണ്ട് കേട്ടോ അങ്ങനെയുള്ള പിന്നെ ഒരു ഒരു തിരക്ക്. ചില ആളുകള് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനൊക്കെ തിടുക്കം കാണിക്കുന്ന ചില ആളുകളെ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെ എത്തിയിരിക്കുന്നു, ഒരു വല്ലാത്ത ഒരു ഒരു യാത്രയിലാണ് ഞാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഇരിക്കാൻ തോന്നാറില്ല. ഞാൻ കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞാൻ ആർ സി എമ്മിന്റെ പ്രവർത്തനമായിട്ട് പോകാറുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് മറ്റു പല എന്നെ കാണുന്നവർക്കാണെന്ന് തോന്നുന്നത് എനിക്ക് പ്രായമായി എന്നുള്ളത്, പക്ഷെ എനിക്ക് തോന്നാറില്ല. കാരണം ആർ സി എമ്മിൽ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ആളുകൾക്കും അതാണ് പിന്നെ തോന്നാത്തതും. ഇതിലൊക്കെ വല്ലതും കിട്ടുമോ സംശയ? ഈ കിട്ടുന്ന എന്നെ പോലുള്ള ആളുകളെ ഒന്ന് കാണാൻ തയ്യാറാവണ്ടേ അല്ലെ? ഈ ഇത്തരത്തിൽ മാറിയ ആളുകൾ, ഞാൻ മാത്രമല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, അവരെ ഒന്ന് നോക്കാൻ, എന്നിട്ട് നേരിട്ട് ചോദിക്കാൻ മടിയാണെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണ്ടേ അവനെന്താ പരിപാടി പോകുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവില്ലേ? അപ്പോ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വെറുതെ സമയം കളയാനുള്ളതല്ല, തമാശ കളിക്കാനുള്ളതല്ല ആർ സി എം, കുറച്ച് ഗൗരവമായിട്ട് ഏറ്റെടുക്കണം. കാരണം പല ആളുകളും പറയാറുണ്ട്, ഞാൻ വിചാരിച്ചാൽ നാട് നന്നാവുമോ? നന്നാവും. ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചാൽ നന്നാവും. നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ആളുകളും, മൂർത്തി സാറടക്കമുള്ള ആളുകൾ വിചാരിച്ചപ്പോൾ എത്ര ആളുകൾ നന്നായി. അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുമ്പോൾ, നന്നായവർ വീണ്ടും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എത്ര ആളുകൾ നന്നാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടും നന്നാവില്ലേ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊന്നും വെറുതെ ഇരിക്കാൻ തോന്നില്ല. സ്വയം രക്ഷപ്പെടുന്നതിനേക്കാൾ സന്തോഷം കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. കുറെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേറെ എന്താണ് മാർഗം? ഒരു എനിക്കിന്ന് എന്റെ ടീമിൽ തന്നെ ലക്ഷങ്ങള് പിന്നെ ഓരോ മാസവും ഇൻസെന്റീവ് വരുന്നുണ്ട്, പല ആളുകൾക്കും ചെറുതും വലുതുമായ സംഖ്യ വരുന്നുണ്ട്. എനിക്ക് ഈ ഒരു സംവിധാനത്തിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു 5 പേർക്ക് ഒരു 10 രൂപ വെച്ച് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് ജീവിതം പിന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പോയ ആളുകൾ വരെ ആർ സി എമ്മിൽ വന്നിട്ട് രക്ഷപ്പെട്ടവരും. ഇതെല്ലാം പരിപാടികളിൽ പങ്കെടുക്കണം കേട്ടോ, അപ്പോഴേ അറിയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് വേണം? ആർ സി എമ്മിന്റെ സൂം മീറ്റിങ്ങുകളിലും ഫിസിക്കൽ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കണം. അങ്ങനെയുള്ള ധാരാളം ആളുകളെ കാണാം. ഇവിടെ പ്രായം പ്രശ്നമല്ലെന്ന്, പ്രായം പ്രശ്നമാണെങ്കിൽ ഞാൻ പ്രശ്നമായിരിക്കും ഇവിടെ അല്ലേ? പ്രായം പ്രശ്നമാണെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നോ? പ്രായം പ്രശ്നമാണെങ്കിൽ നമ്മുടെ നാരായണേട്ടൻ രക്ഷപ്പെടുമായിരുന്നോ? അങ്ങനെ എത്ര ആളുകളുണ്ട്. അപ്പൊ അതൊന്നും ചിന്തിക്കണ്ട. ഏതൊരു മനുഷ്യനും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന, ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുന്ന അതിമഹത്തായ, വളരെ എന്താ പിന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംവിധാനമാണ് ആർ സി എം. അതിനൊന്ന് അടുത്തറിയാൻ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ ആർ സി എമ്മിൽ വരുന്ന സമയത്ത് ഇത്രയൊന്നും പ്രൊഡക്റ്റ് ഇല്ല. വിഷമം പറയുന്ന പിന്നെ കൂട്ടത്തിൽ അതൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇന്നും ഇന്ന് എന്താ എത്ര നമ്മുടെ ന്യൂട്രി ചാർജിൽ വെറും 3 പ്രൊഡക്റ്റേ ഉള്ളൂ. ഞാൻ വരുന്ന സമയത്ത് ന്യൂട്രി ചാർജില് ഒരു മെന്നും ഒരു ഉമണും നമ്മുടെ ഇന്നത്തെ പിന്നെ ഇത് പിന്നെ സഞ്ജീവനി അവലേഹ ലേഖ്യത്തിന്റെ ആ പിന്നെ അളവിലുള്ള ഒരു ഡപ്പയിലുള്ള ഒരു പ്രോട്ടീൻ പൗഡർ 200 ഗ്രാമിന്റെ, ഇതാണ് ന്യൂട്രി ചാർജിൽ അന്നുള്ളത്. ഇന്ന് ന്യൂട്രി ചാർജ് ചെയ്തിട്ട് അച്ചീവ് ചെയ്തിട്ടാണ് ഇപ്പൊ 2 ദിവസം മുമ്പ് തൃശ്ശൂരും കോഴിക്കോടും കോട്ടയത്തും പോയിട്ട് ആളുകള് പിന്നെ എന്താ പറയാ ഗിഫ്റ്റ് മേടിച്ചതും അതുപോലെ തലപ്പാവ് പിന്നെ അണിഞ്ഞുകൊണ്ട് വന്നതെല്ലാം
ന്യൂട്രി ചാർജ് മാത്രം ചെയ്തിട്ട് 2500 ഒക്കെ ബിസിനസോടെയും ചെയ്യുന്ന കാര്യം പറയുമ്പോ അയ്യോ 2500 ബോഡിയോ നടക്കുവോ? ഞാൻ പിന്നെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത് മുഴുവൻ ന്യൂട്രി ചാർജ് ചെയ്ത് പിന്നെ അടിച്ചിട്ടാ. വേറെ ഒരു ഒരു സാധനം ഒരു 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 രൂപയുടെ സാധനം പോലും ഞാൻ ന്യൂട്രി ചാർജ് അല്ലാതെ വേറെ ഒന്നും അടിക്കാറില്ല എന്റെ ഐഡിയയിൽ മാസങ്ങളായിട്ട്. ഞാൻ അതൊന്നും വിൽക്കുന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ കഴിക്കുന്നുണ്ട്. ന്യൂട്രി ചാർജ് കഴിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്നാണ് ഞാൻ പിന്നെ കരുതുന്നത്. എല്ലാ ഐറ്റംസും എല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടതെല്ലാം കഴിക്കുന്നുണ്ട്. കഴിക്കാൻ പാടില്ല എന്നെ എന്റെ ഈ പിന്നെ ഇതിനനുസരിച്ച് കഴിക്കാൻ പാടില്ലാത്തത് മാത്രമേ ഞാൻ കഴിക്കാത്തുള്ളൂ. കഴിക്കാൻ പാടില്ലാത്തത് വേറെ എന്താ, എനിക്ക് ഗെയിനർ കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിക്കുന്നത് പക്ഷെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് മുഴുവനും പിന്നെ ഗ്ലൈസൻ കഴിക്കുന്നില്ല, എനിക്ക് ഷുഗർ ഇല്ല. ബാക്കിയുള്ളതെല്ലാം ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ദാരിദ്ര്യവും കാണിക്കാറില്ല. പിന്നെ വീട്ടില് ന്യൂട്രി ചാർജ് മേടിച്ചിട്ട് ബാക്കിയുള്ള സാധനം ഞാൻ മേടിക്കാം. അപ്പോ അതിന്റെ പ്രാധാന്യം സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ന്യൂട്രി ചാർജ് ഒക്കെ വാങ്ങുന്ന ആളുകൾ വളരെ കുറവേ ഉള്ളൂ. മറ്റുള്ളത് അല്പസ്വല്പം മേടിക്കും, എന്നിട്ടോ മാർക്കറ്റിൽ പോയി കണ്ണി കണ്ട സാധനങ്ങൾ മേടിക്കും ആശുപത്രിയിൽ നിന്ന്. ഇത് എപ്പോഴാണ് ആളുകൾ ഈ കാര്യമൊന്നും മനസ്സിലാക്കുക? ഇന്ന് ഇത് മനസ്സിലാക്കാൻ എന്താണ് ഇവിടെ ഒരു പിന്നെ അതിനൊരു കുറവ് എന്താണ്? അവിടെ ലീഡേഴ്സ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ലീഡേഴ്സ് ശ്രദ്ധിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തില്ല. ആളുകളിലേക്ക് ഒന്നുകൂടെ ഇതിന്റെ മെസ്സേജുകളൊക്കെ ഈ ആശുപത്രിയിലേക്കുള്ള പോക്കുകളൊക്കെ അവസാനിക്കാനും ന്യൂട്രി ചാർജിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞ ആളുകളാണ് കേട്ടോ പിന്നെ ന്യൂട്രി ചാർജ്. എന്നിട്ട് പോലും ഞാൻ ന്യൂട്രി ചാർജിൽ അച്ചീവ്മെന്റ് ചെയ്തിരിക്കുന്ന ന്യൂട്രി ചാർജിലുള്ള അച്ചീവ്മെന്റ് ആണല്ലോ പിന്നെ തായ്ലൻഡ് ട്രിപ്പ് എല്ലാം. അപ്പൊ നമ്മൾ വേണ്ട രീതിയിലൊന്ന് ഇറങ്ങി പ്രവർത്തിച്ചാൽ ഈ ന്യൂട്രി ചാർജിൽ മാത്രം നമുക്ക് എവിടം വരെ എത്താൻ സാധിക്കും? എന്തൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പറമ്പിലുള്ള ഒരു വാഴക്കൊലയുടെ ഒരു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹരിത സഞ്ജീവനി ഉപയോഗിച്ചിട്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വാഴക്കൊല. ഇപ്പതാ ഒരു പിന്നെ പിന്നെ വാഴക്കൊല. എനിക്ക് ആ പിന്നെ വാഴക്കൊലയേക്കാൾ കൂടുതൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആ വാഴയാണ്. ഞാൻ പല ആളുകളോടും സംസാരിച്ചു, ഈ കാറ്റും പിന്നെ എല്ലാം ഉണ്ടായിട്ടും പിന്നെ വലിയ പിന്നെ കൊലയുണ്ടായി നിൽക്കുന്ന വാഴയ്ക്ക് ഞാനൊരു സപ്പോർട്ട് കൊടുത്തില്ല, അതിനൊരു താങ്ങ് കൊടുത്തിട്ടില്ല. ആ വാഴ കരുത്തോടുകൂടെ ഇപ്പോഴും നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഹരിതജീവിനിയുടെ പിന്നെ പവറാണത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കീസോള്. കീസോള് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, കേരളത്തിൽ ഇങ്ങനെ പിന്നെ പടക്കം പൊട്ടിച്ചോണ്ടിരിക്ക. കേരളത്തില് സ്ത്രീകളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു, ഒരുപാട് അച്ചീവ്മെന്റുകളില് പിന്നെ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതിനെ പറ്റി അറിയാത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. അറിയാതിരിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരു മീറ്റിംഗിൽ കയറാൻ പോലും തയ്യാറില്ല, അതന്നെ കാരണം. ഞാന് ഇന്നലെ രാവിലെ നമ്മുടെ വിജയമന്ത്രത്തിൽ പറഞ്ഞു, നമ്മള് ന്യൂട്രി ചാർജ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്താ പിന്നെ കുറെ ഫ്രീ പിന്നെ പ്രൊഡക്റ്റ് വന്ന് കിടക്കുന്നുണ്ട് ആളുകൾക്ക്, പല ആളുകൾക്കും അറിയില്ല. ഇന്നലെ ഞാനത് പറഞ്ഞതിന് ശേഷം എന്താ ആളുകൾ ശ്രദ്ധിച്ചു, കുറെ ആളുകൾക്കുണ്ട്. 1000, 500, 1000, 2500 പിന്നെ ന്യൂട്രി ചാർജ് 6 മാസം ചെയ്ത ആളുകൾക്കെല്ലാം വന്ന് കിടക്കുക. ഇന്നലെ പോലാണ് കുറച്ചാളുകൾ അതിനൊക്കെ തയ്യാറായിരിക്കുന്നത്. അപ്പോ പിന്നെ എന്തൊക്കെയോ കുറച്ച് ചെയ്യുന്നുണ്ട്, വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പിന്നെ എന്താ പിന്നെ പി വിയുടെ കുറവ് കൊണ്ട് ആ പിന്നെ ഗിഫ്റ്റ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവിടെയൊക്കെ എന്താ അതിന് പറയാ, നമ്മള് പിന്നെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവര് പറഞ്ഞ് കേട്ടിട്ട് ചെയ്യാതെ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലും പിന്നെ എല്ലാം പങ്കെടുത്തിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടെ നമുക്ക് സാധിക്കും. ഇത്രയും സൗകര്യമുള്ള ഒരു സമയം ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ RCM ഇവിടെ വളർന്നു വന്നത് ഈ പിന്നെ ഇത് എന്താ പറയാ കോവിഡ് കാലഘട്ടത്തിലല്ലേ. അപ്പോഴല്ലേ വീട്ടിലിരിക്കുന്ന കുഞ്ഞു കുട്ടികൾ പോലും RCMനെ പറ്റി പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോ
ഒരു ഫിസിക്കൽ മീറ്റിംഗ് തൃശ്ശൂരോ കോഴിക്കോടോ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, മാക്സിമം നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന്, ഇവിടെ നിന്ന് ഞാൻ മാത്രമേ പോകാറുള്ളൂ, ഇപ്പോ ഫ്രീ ആയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ പോകുള്ളൂ. ഇപ്പോ ഇവിടുന്ന് ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, പിന്നെ സൂം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാനും കേൾക്കും, എന്റെ ഭാര്യയും കേൾക്കും, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. ഇനി കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും അവരും ശ്രദ്ധിക്കും. അത് നമ്മളിപ്പോ ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് കണ്ടു, ഈ പിന്നെ സൂം പിന്നെ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ പിന്നെ പ്ലാറ്റ്ഫോമില് പ്രോഗ്രാം വരെ അവതരിപ്പിച്ച നല്ല പിന്നെ മിടുക്കന്മാരും മിടുക്കുകളുമായ പിന്നെ കുട്ടികളെ നമ്മൾ കണ്ടു. പക്ഷെ ആദ്യം തന്നെ മുതിർന്നവര് അതിന് മനസ്സ് വെക്കണം. മുതിർന്നവർ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ പിന്നെ കുട്ടികളിലേക്ക് ഇതെത്തുള്ളൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമുക്ക് വേണ്ടതെല്ലാം തരാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സംവിധാനം, നമുക്ക് വേണ്ടതെല്ലാം തരാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സംവിധാനം, അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാവുക, ഇതിന് നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അല്ലെ, തീരുമാനം നമ്മുടേതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവും. നന്നാവണം എന്നുള്ളത് തീരുമാനിച്ചാൽ നന്നാവും. അതിന് വേണ്ടുന്നതെല്ലാം നമുക്കുണ്ട്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലും തോറും. നമുക്ക് എന്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വേണ്ടതെല്ലാം. ഇന്നിപ്പോ എന്റെ വീട്ടില് പിന്നെ പുറമേ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സംശയമാണ്. ഇതിനു മുമ്പ് അരി മേടിക്കായിരുന്നു, ഇപ്പൊ അരി പോലും മേടിക്കാറില്ല. ആയിരക്കണക്കിന് പ്രൊഡക്റ്റ് ഇപ്പോഴും ആളുകൾ ഇല്ലാത്തതിനെ പറ്റിയാ പറയുക. ഇല്ലാത്തതിനെ പറ്റി പറയുമ്പോൾ ആരെങ്കിലും ഒരാള് ഷോപ്പിൽ വന്നിട്ട് ഇല്ലാത്ത എന്തെങ്കിലും പഞ്ചസാരയൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പുകാരന് വല്ലാത്ത പ്രയാസമാണ്. പഞ്ചസാര വന്ന് ചോദിച്ച നമ്മുടെ ഒരു ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ മൈൻഡ് ആ ഒരു കസ്റ്റമർ വന്ന് ചോദിക്കുന്നത് കൊടുക്കാനല്ല ഒരു കച്ചവടക്കാരൻ ഇരിക്കുന്നത്, അവന്റെ കയ്യിലുള്ളത് വിൽക്കാനായി. ആ ഒരു മൈൻഡോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കുന്ന സാധനം ഇല്ലാത്ത സാധനം ചോദിച്ചാൽ നമുക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മട്ടന്നൂർ ആർ സി എം ഷോപ്പിന്റെ തൊട്ടടുത്ത് ഒരു വലിയൊരു കടയുണ്ട്, ഒരു ബാലൻ നമ്പ്യാരുടെ കട. എന്ത് വേണമെങ്കിലും അവിടെ പോയാൽ കിട്ടും, എന്ത് വേണമെങ്കിലും. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയുള്ള ആളുകള്, ചില ആളുകൾക്കെങ്കിലും അറിയോന്നറിയില്ല, പെട്രോൾ മാക്സ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ഒരു പിന്നെ വിളക്കുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്, പെട്രോൾ മാക്സ്. ഇപ്പൊ അത് കാണാൻ തന്നെ ഇല്ല, ഞാൻ തന്നെ കണ്ടിട്ട് കുറെ പിന്നെ വർഷങ്ങളായി. അതിന് കാറ്റടിച്ചിട്ട് മാന്റലിലേക്ക് അതിന്റെ ഗ്യാസ് കയറിയിട്ടാണ് പ്രകാശിക്കുക. അതിന് കാറ്റടിക്കുന്ന ഒരു പമ്പുണ്ട്, ആ പമ്പിന്റെ അറ്റത്തിടുന്നൊരു വാഷറുണ്ട്. ആ വാഷർ ഇപ്പൊ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മട്ടന്നൂരെ ബാലനമ്പ്യാരുടെ കടയിൽ കിട്ടും. ഇത് പെട്രോൾ മാക്സിന്റെ പിന്നെ കാറ്റടിക്കുന്ന പമ്പിന്റെ അറ്റത്തിടുന്ന വാഷർ ആ കടയിൽ ഇപ്പൊ പോയാൽ കിട്ടും, ഞാൻ മേടിച്ചതരാം. പക്ഷെ അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ആളുകൾ ചോദിച്ചു പോവാം. അപ്പൊ പിന്നെ ആർ സി എം ഷോപ്പിൽ വന്നിട്ട് ആരെങ്കിലും ഇല്ലാത്ത ഒരു സാധനം ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ ബേജാറാവുന്നു, അല്ലേ? അപ്പോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറെ അധികം എന്നാ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആർ സി എമ്മിൽ കിട്ടുന്ന സാധനങ്ങൾ ഒന്ന് മേടിച്ചു വെക്കാറുണ്ടോ ആർ സി എം പിന്നെ പിന്നെ പി യു സികളില്? അതും ഇല്ലല്ലോ. അത് കുറ്റം തന്നെയാണ്. ആർ സി എമ്മിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഗോഡൗണിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ ഗോഡൗണിൽ വരുത്തിയിട്ട് നമ്മുടെ ആളുകൾക്ക് കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കാത്ത കടകൾ, അവരോട് വേറെ ഒന്നും പറയാനില്ല. അപ്പോ ആർ സി എമ്മിലുള്ള സാധനങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ, ഒരു കുടുംബത്തിലേക്ക് വേണ്ട ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും, നമ്മുടെ വിരലിൽ എണ്ണാവുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലാത്തത്. അതുകൊണ്ട് ഇതിനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്, അല്ലെ? ഈ ഒരു പ്രസ്ഥാനത്തെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അത് നന്നാക്കണോ ചീത്തയാക്കണോ എന്നുള്ളത് അവനവനാണ് തീരുമാനം. രക്ഷപ്പെടാൻ വേറെ എന്താണ് മാർഗം? രക്ഷപ്പെടാൻ പറ്റാത്ത, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്? ആഗ്രഹങ്ങൾ ചെറുതാവരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആഗ്രഹങ്ങൾ വലുതാ, ഞാൻ മുമ്പ് വലുതായിട്ടൊന്നും ആഗ്രഹിക്കാറില്ല.
കാരണം അന്ന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും അല്ലായിരുന്നു. ആഗ്രഹിക്കാത്തതിന്റെ കാരണം വേറെ ഒന്നല്ല, ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം, വലുതായിട്ട് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ലോ. ഇപ്പൊ എന്റെ ആ ഒരു രീതിയൊക്കെ മാറിയിരുന്നു, ഇപ്പോഴാണ് ആഗ്രഹിക്കാൻ തുടങ്ങിയത്. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താഗ്രഹിച്ചാലും കിട്ടും, എന്ത് വേണം, ആഗ്രഹിച്ചിട്ട് അത് മനസ്സിലും വെച്ചുകൊണ്ട് വെറുതെ ഇരുന്നാ പോരാ. അത് കിട്ടാനുള്ള മാർഗം ഇതിലുണ്ട്, അതിനുവേണ്ടി കുറച്ച് പണിയെടുക്കണം. പല ആളുകളുടെയും വിചാരം നെറ്റ്വർക്ക് ഡയറക്ടർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ കിട്ടുന്നതാണെന്നാ പല ആളുകളുടെയും വിചാരം. മൂർത്തി സാറൊക്കെ 24 മാസം ഉറങ്ങുന്നുണ്ടോ എന്ന് സംശയ. മൂർത്തി സാറ് സഫേറാ, വരുമാനം കുറവൊന്നുമല്ല, എന്നാ പിന്നെ ഇനി മിണ്ടാതിരുന്നൂടെ. ആർ സി എമ്മിൽ അങ്ങനെയാണ്, ആദ്യം വിചാരിക്കുക ചെറിയൊരു വരുമാനം നമ്മൾക്ക് നമ്മുടെ അത്യാവശ്യങ്ങൾ നടത്താൻ ഒരു 10,000, 20,000, 25,000 ഒക്കെ കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പുതിയ അച്ചീവ്മെന്റുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ വെറുതെ ഇരിക്കാനാവില്ല. കാരണം ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. ഉത്തരവാദിത്തങ്ങൾ, ഓരോ അച്ചീവ്മെന്റ് വരുന്ന സമയത്തും നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മളുടെ ആവശ്യങ്ങൾ പിന്നെ വലുതാവുന്നു. അപ്പൊ അത്തരത്തിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാവും. ഇതാണ് അതിന്റെ ഒരു ഒരു രീതി. അല്ലാതെ പണ്ടത്തെ പോലെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു പിന്നെ 10,000 രൂപ കൊണ്ട് 5,000 രൂപ കൊണ്ടൊക്കെ പിന്നെ അങ്ങനെ പിന്നെ ഒപ്പിച്ചു പോവായിരുന്നു. ഇത്ര വലിയ വരുമാനമൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ പണം കിട്ടുന്ന സമയത്തെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുള്ളൂ. ആഗ്രഹം തീവ്രമാണെങ്കിലേ നമുക്ക് പിന്നെ പണം കിട്ടുള്ളൂ. അപ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുള്ളൂ. ഞാനിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾ പറയാറുണ്ട്, ഇനിയൊന്ന് വെറുതെ ഇരുന്നൂടെ, എന്തിനാ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഓടുന്ന്, എനിക്ക് സൗകര്യമില്ല വെറുതെ ഇരിക്കാൻ. കാരണം കുറേയും കൂടെയൊക്കെ നേടാനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സമയമൊന്നും വൈകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് പിന്നെ ലീഡേഴ്സ് പറയുന്ന കേട്ടില്ലേ, ദൈവത്തിന്റെ കരസ്പർശം ഏറ്റിയ പിന്നെ ഏറ്റിട്ടുള്ള പിന്നെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു രാവിലെ എഴുന്നേറ്റിട്ട് കണി കാണുമ്പോ തന്നെ എൻ്റെ ഒരു രീതി പിന്നെ അതാണ്, അതാ ഞാൻ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റിട്ട് കണി കാണുന്നത് തന്നെ ആർ സി എമ്മിന്റെ ഉൽപ്പന്നങ്ങളാ അന്നത്തെ ദിവസം. പിന്നെ ഇപ്പതാ കുറെ നാള് ഏതാണ്ട് പിന്നെ 6 മാസത്തിലധികമായി വിജയമന്ത്രം അങ്ങനെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ അത് കേട്ടാൽ തന്നെ പല ആളുകളുടെയും അനുഭവങ്ങളും അവരുടെ വിജയകഥകളും ഒക്കെ കേട്ടാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം പിന്നെ വേറെ ഒന്നും വേണ്ട. ഒറ്റ ദിവസം പോലും ഞാൻ ഒഴിവാവാറില്ല. എത്ര ആളുണ്ട് അങ്ങനെ എന്നുള്ള കാര്യം ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. രാവിലെ നമുക്ക് ലീഡേഴ്സിന്റെ പിന്നെ ഒരു മോട്ടിവേഷൻ അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞ പിന്നെ അറിവ് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരിക്കാനാവില്ല. എത്ര പേര് ഈ സൗകര്യം ഉപയോഗിക്കാൻ പറ്റാത്തവർ എത്ര ആളുകളുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്തവർ ആരുമില്ല. ചില സ്ത്രീകളെങ്കിലും പറയാറുണ്ട്, എങ്ങനെ പിന്നെ മീറ്റിംഗിൽ പങ്കെടുക്കും, രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണ്ടേ, ഭർത്താവിനെ ജോലിക്ക് വിടണ്ടേ, എനിക്കും പോകണ്ടേ, പിന്നെ എങ്ങനെ സാധിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ രാവിലെ വിജയമന്ത്രം കാണാനിരിക്കണ്ട, കേൾക്കുക. അടുക്കളയിൽ ആ ഫോണ് തുറന്നു വെച്ചിട്ട് അവിടെ കേട്ടുകൊണ്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കുകയോ ചായ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും, ഒരു മുടക്കവും ഇല്ലല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ഈ ഒരു പിന്നെ 1 മണിക്കൂർ നേരം ഈ പിന്നെ എന്താ പറയാ നമ്മുടെ ആർ സി എമ്മിനെ പറ്റി കേൾക്കാൻ പിന്നെ സമയമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനും സമയമില്ലാതെ നിങ്ങൾ രാവിലെ ഓടിപ്പടച്ച് പോകുന്നത് എങ്ങോട്ടാ, ഏതെങ്കിലും പെട്രോൾ പമ്പിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ എന്താ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക്, എന്നിട്ടോ വൈകുന്നേരം വരെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ, ഒന്ന് ഇരിക്കാൻ പോലും അനുവാദം ഇല്ലാതെ, ഒരു ബിസിനസ് ഒന്നും ഇല്ലെങ്കിലും ഒരു പണി ഇല്ലെങ്കിലും ഇരിക്കാൻ അനുവാദം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല ലേഡീസിനും. 1 മാസം 5,000, 6,000 രൂപയ്ക്ക് എല്ലാവരും പറയുക രാവിലെ പിന്നെ 9 മണിക്ക് പോകണം, വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ. ഞാൻ ചോദിക്കുന്നത് രാവിലെ 9 മണിക്ക് പിന്നെ അവരുടെ ജോലി സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ത്രീ എത്ര മണിക്ക് എഴുന്നേൽക്കണം,
വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പിന്നെ വീട്ടിൽ വന്നിട്ട് നടന്നു നിൽക്കുന്നത് എപ്പോഴാ? 11 മണി 12 മണിക്ക്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാൽ 11 മണി 12 മണി വരെ ജോലി ചെയ്യുന്നത് 5000-6000 വേണ്ടിയിട്ട്. എന്താണ് ഇതുകൊണ്ട് നേട്ടം? എന്തിനാണ് നമ്മുടെ ഈ ജീവിതം, വിലപ്പെട്ട ഈ ജീവിതം ഇങ്ങനെ വല്ലവർക്കും വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തുന്നത്? എന്താണ് നമുക്ക് ആർ സി എമ്മിന് ആട്ടെ ഒന്നും കൊണ്ട് വിൽക്കാനൊന്നും ആരും പറയുന്നില്ലല്ലോ. ആട്ടെ ഒന്നും ചുമന്നുകൊണ്ട് കിടക്കാന്നും ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. സ്ത്രീകൾക്ക് സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇന്റിമേറ്റ് വാഷ് 10 എണ്ണം വിറ്റാൽ 1000 രൂപ അക്കൗണ്ടിലേക്ക് വരുന്ന കാശ് വേറി. എത്ര സമയം വേണം ഒരു ശരിക്ക് അത് ഉപയോഗിച്ച് പിന്നെ മനസ്സിലാക്കിയ ഒരു ലേഡിക്ക് 10 ഇന്റിമേറ്റ് വാഷ് പിന്നെ കൊണ്ട് പിന്നെ കൊടുക്കാൻ എത്ര സമയം വേണം? സമയമേ വേണ്ട എന്നാ ഞാൻ പറയാം. അതിന് പ്രത്യേകിച്ച് സമയം തന്നെ വേണ്ട. പക്ഷെ ഇത് മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇത് മനസ്സിലാക്കാൻ തയ്യാറാവണം. അതിന്റെ മനസ്സിലാക്കാത്തതിന്റെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. അവിടെ ചിന്തിക്കുക, ഇത് എന്നെ കൊണ്ടൊക്കെ നടക്കുക. പെട്രോൾ പമ്പിൽ ജോലിക്ക് പോകുന്ന സമയത്ത് അത് എന്നെ കൊണ്ട് നടക്കുമെന്ന് ഇവർ ആരും ചിന്തിച്ചിട്ടില്ല. ഒരു തുണിക്കടയിൽ പോയിട്ട് തുണി മുറിച്ചു കൊടുക്കാനും അതിന്റെ കാര്യം അത് പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് അതിനെ വിളിക്കുന്ന സമയത്ത് പിന്നെ ചിന്തിച്ചിട്ടില്ല. ഇത് 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 പറയുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള പിന്നെ ആലോചന, അതൊക്കെ എന്നെ കൊണ്ട് നടക്കുമോ? ഏതാ നടക്കാത്തത്? ഓരോ ലേഡീസിന്റെ നമ്മുടെ വിജിനി മേഡം പോലെയുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, വിജിനി മേഡം നല്ല രീതിയിൽ ന്യൂട്രി ചാർജ് ചെയ്തിട്ട് വലിയ പിന്നെ വരുമാനം ഉണ്ടാക്കുന്ന അതിലറിയാത്തവരാരുമില്ല. അതുപോലെ തന്നെ കീസോളിന്റെ ഉൽപ്പന്നങ്ങൾ, ഇന്നലെ പിന്നെ കാസർഗോഡ് നിന്നൊരു ലേഡി അവർ പറഞ്ഞു ഹൈജീൻ ക്യാമ്പിന് 2 സ്ഥലത്ത് പോയി, 11,000 ചില്ലറ രൂപയുടെ സാധനമാണ് അവർ വിറ്റത്. ആർക്കാണ് സാധിക്കാത്തത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടോ? ഒന്നുമില്ല. മനസ്സുകൊണ്ട് തയ്യാറാവും. നമുക്ക് പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന്, ഇപ്പൊ മീറ്റിംഗിൽ കയറുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെ ചില ആളുകള് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ മീറ്റിംഗിൽ വരുന്ന ആളുകൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാൻ ചെയ്യുന്നത് എന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ ചിന്തിക്കേണ്ടത്. എന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് ബോധ്യപ്പെടാം, ഞാൻ മൂർത്തി സാറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മീറ്റിംഗിൽ വരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യം എന്താ? അത് വെറും പ്രഹസനല്ലേ? എനിക്ക് എന്നെ ബോധ്യപ്പെടുത്താൻ എന്ന് കഴിയുന്നോ, അതിന് ഞാൻ എന്ന് തയ്യാറായോ അന്ന് മുതൽ ഞാൻ രക്ഷപ്പെടാൻ തുടങ്ങി. ഞാൻ എന്നെയാണ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്, ഇപ്പോഴും ഞാൻ അതാ ചെയ്യുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് മനസ്സിരുത്തി പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കാത്തതൊന്നുമില്ല. എനിക്കും ഇനിയും ഒരുപാട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇനി വരാനുള്ള എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന അതിമഹത്തായ ഒരു സംരംഭമാണ് ആർ സി എം. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ 7 പ്രാവശ്യം ബിൽവാര പോയി കേട്ടോ, 7 പ്രാവശ്യം പോയി. ബിൽവാര പോകാനുള്ള ഒരു അവസരം ഒരൊറ്റ കുട്ടി പിന്നെ ഒഴിവാക്കരുത്. ഇപ്രാവശ്യം പോയപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാ. എന്താ ബിൽവാര പോയിട്ട് അവിടുത്തെ നമ്മുടെ MD ആതിഥ്യം സ്വീകരിക്കാനും ഒക്കെ ഉള്ള പിന്നെ എന്താ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ മതി. ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം അവിടുത്തെ ട്രീറ്റും പിന്നെ കമ്പനി പിന്നെ MD നേരിട്ടുള്ള ട്രെയിനിങ്ങും സർട്ടിഫിക്കറ്റും പിന്നും ഇതിന്റെ എല്ലാം പുറമെ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള യാത്രയും. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ രാജസ്ഥാനിൽ പോവാൻ സാധിച്ചത് കൊണ്ടാണ് ഞാൻ താജ്മഹൽ കണ്ടത്. രാജസ്ഥാനിൽ പോവാൻ RCM വന്ന് രാജസ്ഥാനിൽ പോകാനുള്ള അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ പോർബന്ദറിൽ പോയത്. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. RCM വന്നില്ലായിരുന്നെങ്കിൽ ഈ താജ്മഹലും കാണില്ലായിരുന്നു, പോർബന്ദറിലും പോകില്ലായിരുന്നു, എവിടെയും പോകില്ലായിരുന്നു. അവനവൻ ജീവിക്കുന്ന ആ ചെറിയ ഇട്ടാവട്ട സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ഇവിടുന്ന് യാത്ര പറയുന്ന പല ആളുകളും ഇന്ന് പല രീതിയിലുള്ള പിന്നെ ടൂറുകളും അതും എല്ലാം അനുഭവിച്ച് അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കാം ഒരുപാട് ആളുകൾ. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമായത്, എല്ലാവർക്കും സാധിക്കും.
അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഇതിൽ പങ്കെടുത്ത മുഴുവനും ആളുകൾക്ക്, എൻ്റെ ഈ വാക്കുകൾ ശ്രവിച്ച മുഴുവനും ആളുകളെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് സമയമൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഇത്രയും നാൾ പോയല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനിയും സമയമുണ്ട്. ആർ സി എമ്മിൽ ഇന്ന് വന്ന ആളുകളായിരിക്കും ചിലപ്പോൾ നാളത്തെ ഡയമണ്ട്. നമ്മളൊക്കെ ആവുന്നതിന് മുമ്പേ എവിടെയെങ്കിലുമൊക്കെ പിന്നെ നമ്മുടെ കള്ളക്ക് ഉയരത്തിൽ പിന്നെ എത്താൻ പറ്റുന്ന ആളുകൾ ആർ സി എമ്മിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്, ആർ സി എം കേൾക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് വേറൊരു അത്ഭുത. ആർ സി എം കേൾക്കാത്ത ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ആർ സി എമ്മിൽ വന്ന സമയത്ത് ആർ സി എം എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല, ആളുകൾ ചിരിക്കുമായിരുന്നു. തവിടെണ്ണ എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കും. തവിടിൽ എണ്ണയാണ്, നിനക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോ? ആ ഇനി എണ്ണയുണ്ടെന്ന് പിന്നെ സമർത്ഥിച്ചാലോ? അതിന് ഇത്രമാത്രം തവിടെ വിടുന്ന നമ്മളെ അങ്ങനെ ചോദ്യം ചോദിച്ചു കൊല്ലുക. അവിടെയൊക്കെ പതറി പോയിട്ടുണ്ടെങ്കിൽ ആർ സി എമ്മിൽ ഒന്നും ആവില്ല. ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ 10-200 ജില്ലാനും ആളുകൾ ദുരിയിൽ പോയിട്ട് പിന്നെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ ഫാക്ടറിയും എല്ലാം കണ്ടുവന്നില്ല, അതിന്റെ വീഡിയോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ റൈസ് ബ്രാൻ ഓയിലായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. ആരെങ്കിലും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ സംശയം ഒന്ന് ദൂരീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക. ആർ സി എമ്മിൽ എന്ത് കിട്ടും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പ്രധാനമായിട്ട് വേണ്ടത്. എല്ലാ ആളുകളും നല്ല സാധനം ഉപയോഗിക്കാൻ വേണ്ടി വരുന്നൊന്നല്ല കേട്ടോ. ചില ആളുകൾക്കേ നല്ലത് വേണ്ടു, ചില ആളുകൾക്ക് പണമാണ് വേണ്ടത്. അപ്പൊ ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് പിന്നെ അവരെ സ്വീകരിക്കാനും അവർക്ക് കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. ആർ സി എമ്മിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ മുമ്പ് മുതലേ ലീഡർമാർ പറയുന്ന, നമ്മുടെ ലീഡേഴ്സ് പറയുന്നത് കേട്ടിട്ടില്ലേ, ആർ സി എമ്മിൽ എല്ലാം കിട്ടും. വളരെ സത്യല്ലേ? എന്താ കിട്ടാത്തത്? ആർ സി എമ്മിൽ കിട്ടാത്തതൊന്നുമില്ല, എല്ലാം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എന്നെ മറ്റ് ഒരു കൺസെപ്റ്റിലേക്ക് ക്ഷണിച്ച ലീഡറോട് ഞാൻ പറഞ്ഞത്, ആർ സി എമ്മിൽ കിട്ടാത്തത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും, ഇവിടെ ഒരു എൻട്രി വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് വേറൊന്നല്ല, എനിക്ക് വേണ്ടതെല്ലാം ആർ സി എമ്മിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്തിനാ ഞാൻ വേറെ അന്വേഷിച്ചു പോകുന്നത്? അതുകൊണ്ട് എല്ലാവരും ഉറച്ച മനസ്സോടുകൂടെ വെറുതെ ചാടി ചാടി കളിക്കരുത്. ചാടി ചാടി പിന്നെ സുരേന്ദ്ര ഭട്ട് സാറ് എന്നാള് പറഞ്ഞു, പിന്നെ ഇത് എരുമയ്ക്ക് ഊതാൻ പോയിട്ട് എരുമയുടെ ഊത്ത് തിരിച്ചു കൊണ്ടിട്ട് ഇങ്ങോട്ട് പോരുന്ന ആ ഒരു രീതി അല്ലെ. എരുമ ഊതി ഇപ്പൊ നമ്മൾ തളർന്നുപോയി, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ അത് എന്റെ കാര്യം എന്താണെന്നറിയാം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അറിയണം. അത് അറിയാതെ മറ്റുള്ളടത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ അടുത്ത് എന്താണുള്ളത്, എൻ്റെ പോക്കറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവണം. അത് അറിയാതെ പോകുമ്പോഴാണ് അങ്ങനത്തെ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് നമ്മുടെ ആർ സി എമ്മിനെ മനസ്സിലാക്കാൻ തയ്യാറാവണം. ആർ സി എമ്മിനെ വെറുതെ പിന്നെ നമ്മുടെ പിന്നെ ആരോ പറഞ്ഞതിന്റെ പേരിൽ സ്വീകരിച്ചു എന്നുള്ള അതിൽ ഉപരി അതിനെ ഒന്ന് ശരിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട്, വെറുതെ അറിഞ്ഞാൽ അതിനൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിഗംഭീരമായ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയിൽ, മുന്നോട്ടുള്ള വിജയ യാത്രയിൽ എല്ലാവരും നല്ല ഉത്സാഹത്തോടുകൂടെ പങ്കെടുക്കുകയും വലിയ വലിയ അച്ചീവ്മെന്റിലെത്തി ഇനി ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ നിയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ കരങ്ങളാൽ പല ആളുകളെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ എല്ലാവരും മുന്നോട്ട് വരണം. നമ്മളുടെ സമയം ഒട്ടും നമുക്ക് കളയാനില്ല. മിനിറ്റുകൾ മണിക്കൂറുകൾ എല്ലാം നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കാരണങ്ങൾ പലതും പറഞ്ഞ് ഇത്ര നാളും വെയിലായിരുന്നു, ഇനി മഴയാണ്, ഇതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ജനിച്ച മുതലും പിന്നെ ഇന്ന് വരെ കണ്ടിട്ടുള്ളതാണ് ഈ വെയിലും മഴയൊക്കെ. ഇനി അത് അങ്ങനെയൊക്കെ തന്നെയാണ് തുടരുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. അതിന് കുറെ ആളുകളെ നമ്മൾ പ്രാപ്തരാക്കി കൊണ്ടുവരും കൂടെ ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ആർത്തിയും ഭാവി, എല്ലാവരും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ.
എന്നെ ഈ പ്ലാറ്റ്ഫോം എനിക്ക് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച മൂർത്തി സാറിനും അതുപോലുള്ള മറ്റുള്ള എല്ലാ ലീഡേഴ്സിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ സന്തോഷം എന്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം.